ഇപ്പൊ ഓണമൊക്കെ കഴിഞ്ഞു, മാവേലി തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പില്ല. പക്ഷെ ഒരു പ്രശ്നം, പാതാളത്തിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന വേറെ പല വഴികളിലും മനുഷ്യന്മാരുടെ ഓരോ നിർമ്മിതികൾ വന്നു തുടങ്ങി. ഭൂമിയിലെ ഏറ്റവും വലിയ മരുഭൂമി എടുക്കുക, അവിടെ എന്തായാലും ആരും വന്നൊരു കൺസ്ട്രക്ഷൻ നടത്താൻ പോകുന്നില്ലല്ലോ. അത് അന്റാർട്ടിക്കയാണ് ഭൂമിയിലെ ഏറ്റവും വലിയ മരുഭൂമി, അത് സൗത്ത് പോളിലാണ്. അപ്പൊ സൗത്ത് പോളിൽ നമ്മൾ നോർത്ത് പോളിലേക്ക് നമ്മളൊരു ഹോൾ ഉണ്ടാക്കുക. ഹോളിന്റെ അടുത്തെത്തിയ മാവേലി അടുത്ത ഓണത്തിന് കാണാൻ പോകുന്നത് ഒറ്റ തള്ള. ഇനി മാവേലി കുറച്ച് കാൽക്കുലേഷൻസ് അറിയണം. ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് -g(m1)(m2)r². ഭൂമിയെ ഒരു പെർഫെക്റ്റ് സ്പിയർ ആയിട്ട് ഭൂമിയുടെ ഡെൻസിറ്റി എല്ലായിടത്തും കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തു. അപ്പം -g(4/3)r³ ഡെൻസിറ്റി മാവേലിയുടെ വെയിറ്റ് r². അപ്പൊ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ കുറെ കോൺസ്റ്റന്റ് r എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഇത് സിമ്പിൾ പെൻഡുലത്തിന്റെ ഇക്വേഷൻ ആണ്, f=(-kx). അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷനകത്തെ ടൈമിന്റെ ഇക്വേഷൻ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം മാവേലിക്ക് അന്റാർട്ടിക്കയിൽ നിന്ന് മറ്റേ ഹോളിലേക്ക് എത്താനുള്ള ടൈം എന്ന് പറയുന്നത് t=π(√ മാവേലിയുടെ മാസ് ബൈ കോൺസ്റ്റന്റ്). അപ്പോൾ ഇതിനകത്ത് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ് ചെയ്യുമ്പോൾ 2530 സെക്കൻഡ് എടുക്കും, അതായത് 42 മിനിറ്റ്. അതായത് അന്റാർട്ടിക്കയിൽ നിന്ന് ഭൂമിയുടെ സെന്ററിലേക്ക് എത്താൻ 21 മിനിറ്റ് മതി. മാവേലി വാച്ചിൽ ടൈം നോക്കി പോയിക്കണം, കൃത്യം 21 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഞാൻ അവിടെ കയറി വെച്ചിട്ടുണ്ട്, ആ കയറി കയറി പിടിച്ചോണം. പിടിച്ചില്ലെങ്കിൽ മറ്റേ ഹോൾ വഴി പുറത്ത് ചാടത്തില്ല, പകരം പെൻഡുലം പോകുന്ന പോലെ മാവേലി മുകളിൽ നിന്ന് താഴേക്കും താഴേന്ന് മുകളിലേക്കും അങ്ങനെ വീണ്ടും ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും.